നിലമേലില് ലിഫ്റ്റ് ചോദിച്ച് കാറിൽ കയറിയ യുവാവിനെ മർദ്ദിച്ച ശേഷം കവർച്ച. കടക്കൽ ആൽത്തറമൂട് സ്വദേശി സനൽജി നായരെയാണ് കാർ യാത്രക്കാർ മർദ്ദിച്ചത്. 30,000 രൂപയും രണ്ട് മൊബൈൽ ഫോണുകളും എടിഎം കാർഡും നഷ്ടപ്പെട്ടതായി സനൽ പറഞ്ഞു. കവർച്ചയ്ക്ക് ശേഷം യുവാവിനെ കിളിമാനൂർ പുതിയ കാവിലെ എടിഎം കൌണ്ടറിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ ഇപ്പോൾ കിളിമാനൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അനുരാഗ് ചേരുന്നുണ്ട്. അനുരാഗ്, വിശദാംശങ്ങൾ. ഇന്നലെ രാത്രി 7 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കടക്കൽ കടക്കൽ സ്വദേശി സനൽജി നാർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ഇയാൾ 5 മണിയോടുകൂടി ഇയാൾ സഹോദരിയുടെ വീട്ടിലേക്ക് പോണ്ടിച്ചേരിയിലേക്ക് പോകാനായി വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയതാണ്. നിലമേലിൽ എത്തിയത് 7 മണിയോടുകൂടിയാണ്. തിരുവനന്തപുരത്തേക്ക് വരുന്ന ആ കാറിന് കാറ് നിർത്തുകയും കാറിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ യാത്ര മധ്യേ പകുതി ദൂരം എത്തിയതോടുകൂടി കാറിൽ ഉണ്ടായിരുന്ന ഒരാൾ നീ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മുഖത്ത് ഇടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം തുടരെ ക്രൂരമായി തന്നെ ചെയ്തു. അതിനുശേഷം ഇയാളെ കിളിമാനൂർ പുതിയകാവിലെ എടിഎം കൗണ്ടറിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇയാൾക്ക് ബോധം വന്നപ്പോൾ ഇന്ന് വെളുപ്പിന് 4:30 എന്നാണ് സനൽജി നായർ തന്നെ പറയുന്നത്. ആ സമയം തന്റെ കയ്യിലുണ്ടായിരുന്ന 30,000 രൂപയും രണ്ട് മൊബൈൽ ഫോണുകളും എടിഎം കാർഡും നഷ്ടപ്പെട്ടതായാണ് സനൽ പറയുന്നത്. അതിനുശേഷം ഇയാൾ തന്നെ പോലീസിനെ അടുത്തുള്ള ആളുടെ ഫോൺ വഴി പോലീസിനെ അറിയിക്കുകയും പിന്നീട് ഇപ്പോൾ കടക്കൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. കിളിമാനൂർ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തു. ഈ 3 പേരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും സിസിടിവികൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയും ഈ വാഹന നമ്പറും അതുപോലെ ആ സമയത്ത് കടന്നുപോയ വാഹനങ്ങളൊക്കെ തന്നെയും പരിശോധിക്കുകയാണ്. മാത്രമല്ല ഈ എടിഎമ്മിൽ സിസിടിവി ഉണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറിൽ തന്നെ പ്രതികളെ പിടികൂടാനാകും എന്നുള്ള കാര്യം തന്നെയാണ് കിളിമാനൂർ പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, നിലമേലിൽ ലിഫ്റ്റ് ചോദിച്ചു കാറിൽ കയറിയ യുവാവിനെ മർദ്ദിച്ചതിനു ശേഷം കവർച്ച നടന്നിരിക്കുന്നു. കടക്കൽ ആൽത്തറമൂട് സ്വദേശി സനൽജി നായരെയാണ് കാർ യാത്രക്കാർ മർദ്ദിച്ചത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും അനുരാഗ് പങ്കുവച്ചത്.